പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഏവർക്കും കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ ഓൺലൈൻ സൺ ക്ലാസ്സിലേക്ക് സ്വാഗതം. മക്കളെ, ഗുഡ് മോർണിംഗ്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നീതിമാന ദേവമേ, പരിശുദ്ധ പിതാവേ, കർത്താവേ, നിൻ്റെ മുമ്പിലായിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ നീ അനുഗ്രഹിക്കണമേ. പഠിപ്പിക്കുന്ന പാഠങ്ങളൊക്കെയും കുഞ്ഞുങ്ങൾ ക്രിസ്തമായി തീരുവാൻ സഹായിക്കണമേ. എല്ലാ കുഞ്ഞുങ്ങളെയും നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളിപ്പോൾ നിൻ്റെ സന്നിധിയിലായിരിക്കട്ടെ. സകലത യേശു നാമത്തിൽ തന്നെ ആമേൻ. ടീച്ചർ, ഇന്നിവിടെ എടുക്കാൻ പോകുന്ന നേഴ്സറിയിലെ ആറാമത്തെ പാഠമാണ്. നിങ്ങൾ എല്ലാവരും ആറാമത്തെ പാഠം എടുത്തു വെച്ചേ. ഒന്ന് നോക്കിയേ, എല്ലാവരും ബുക്കുകളൊക്കെ ഒന്ന് എടുത്തേ. ആറാമത്തെ പാഠത്തിൽ എന്താണ് പറയുന്നത്? അതിൻ്റെ പാഠത്തിൻ്റെ പേരിങ്ങനെയാണ്, കല്ലും കവിണയും. കല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ, നമ്മുടെ മുറ്റത്തൊക്കെ നോക്കുമ്പം എല്ലാം ഇഷ്ടംപോലെ ധാരാളം കല്ലുകൾ കാണാം. കല്ല് എങ്ങനെയാണ് ഇരിക്കുന്നത് അറിയാവോ? ദാണ്ടെ, ഇതാണ് കല്ല്. കണ്ടിട്ടുണ്ടോ കല്ല്? ഇനി എന്താണ് പാഠത്തിൽ കൊടുത്തിരിക്കുന്നത്? കവിണ. കവിണയെക്കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ കുഞ്ഞു കൂട്ടുകാരായ നിങ്ങൾക്കൊന്നും കവിണ എന്തെന്ന് അറിയില്ലായിരിക്കും. അപ്പോൾ ടീച്ചർ കാണിച്ചു തരാം. ദാണ്ടെ, ഇങ്ങനെ ഒരു സാധനത്തിനാണ് കവിണയെന്ന് പറയുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ ടീച്ചർ ഒരു, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ കൂട്ടുകാർക്ക്? നമുക്ക് ഇഷ്ടമാണോ കഥ കേൾക്കാൻ മോനോ? ആ, ഏവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ടീച്ചറൊരു കഥ പറയാൻ പോവുക. എന്താണ് ഈ പാഠം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന്, നമ്മുടെ പാഠത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഏത് ജീവിതത്തിൽ ഏത് ആവശ്യത്തിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എവിടെയും നമുക്ക് വിജയം കണ്ടെത്താൻ കഴിയും. അപ്പം നിങ്ങളൊക്കെ ദൈവത്തിൻ്റെ മക്കളല്ലേ? നമ്മളെല്ലാവരും ആരുടെ മക്കളാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മൾ സൺഡേ സ്കൂൾ പഠിക്കുന്നത്. സൺഡേ സ്കൂളിൽ വരുമ്പോൾ നമ്മൾ പാട്ടുകൾ പഠിക്കും, കഥകൾ പഠിക്കും, നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടും അല്ലേ? അച്ഛന്മാരെയും കൂട്ടുകാരെയും ചേച്ചിമാരെയും അധ്യാപകരെയൊക്കെ കിട്ടും. ഇവരെയൊക്കെ നമുക്ക് തന്നത് ആരാണ്? ദൈവമാണ് തന്നത്. അപ്പോൾ ഈ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിലും നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി ടീച്ചർ ഒന്നൊരു കഥ പറഞ്ഞുതരാം. കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ. ശരി, പണ്ട് ശൗൽ രാജാവ്, രാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ശൗൽ രാജാവ് എന്ന് പറയുന്ന ആ രാജാവിൻ്റെ കാലത്ത് അന്ന് ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ ജീവിച്ചിരുന്നു. അപ്പച്ചൻ്റെ പേരെന്താണെന്ന് അറിയാമോ? ഇഷായി എന്നായിരുന്നു അപ്പച്ചൻ്റെ പേര്. നിങ്ങളുടെ എല്ലാ വീട്ടിലും അപ്പച്ചനില്ലേ? ആ, എല്ലാവരുടെ വീട്ടിലും അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്, ആ കൂട്ടുകാരുണ്ട്, ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇഷായി എന്ന് പറയുന്ന അപ്പച്ചന് 8 മക്കളാണ് ഉണ്ടായിരുന്നത്. എത്ര മക്കളുണ്ടായിരുന്നു ഇഷായി അപ്പച്ചന്? മോളെന്ന് പറഞ്ഞേ. ആ, 8 മക്കൾ ഇഷായി അപ്പച്ചനുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ വീട്ടിൽ 2 പേര് അല്ലെങ്കിൽ ഒരാൾ ഒക്കെ അല്ലെങ്കിൽ 3 പേര് ഇതിൽ കൂടുതൽ. അന്നത്തെ കാലത്ത് ഒത്തിരി മക്കളുള്ളൊരു വീട്ടിൽ ആ ഒരു അപ്പച്ചന് 8 മക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അപ്പച്ചൻ്റെ ഏറ്റവും ഇളയ മോനായിരുന്നു ദാവീദ്. എന്തായിരുന്നു ഇളയ മോൻ്റെ പേര്? ദാവീദ്. മോളെന്ന് പറഞ്ഞേ, ഇഷായി അപ്പച്ചൻ്റെ ഇളയ മകൻ്റെ പേരെന്തായിരുന്നു? ദാവീദ്. അപ്പോൾ ഈ ദാവീദ് എന്ന ഒരു കുഞ്ഞ് ആട്ടിടയ ബാലനായിരുന്നു. അവൻ്റെ ജോലി എന്തായിരുന്നു അറിയാമോ? ആടിനെ മേയ്ക്കാനൊക്കെ. ആടിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ആടിനെ മേയ്ക്കാൻ ആ എന്നും ഈ കൂട്ടുകാരൻ എന്ത് ചെയ്യും? നമ്മുടെ കൊച്ചു ദാവീദ് എന്ന് പറയുന്ന കുഞ്ഞു ബാലൻ എന്ത് ചെയ്യും? ആടിനെ മേയ്ക്കാൻ വേണ്ടി ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ പോകും. അപ്പോൾ ഈ ദാവീദ് എന്ന് പറയുന്ന കുഞ്ഞു ബാലൻ്റെ ചേട്ടന്മാർ, 3 ചേട്ടന്മാർ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ ശൗൽ രാജാവിൻ്റെ കൂടെ യുദ്ധത്തിന് പോകും. ആരുടെ കൂടെയാണ് യുദ്ധത്തിന് പോകുന്നത്? ശൗൽ രാജാവിൻ്റെ കൂടെ യുദ്ധത്തിന് പോകും. ഗുസ്തിക്കാരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗുസ്തി പിടിക്കുന്ന, നമ്മൾ ടിവിയിലൊക്കെ നോക്കുമ്പോൾ എങ്ങനെയാണ് ആ ഗുസ്തി പിടിക്കുന്ന വലിയ തടിയന്മാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഇടിയും ആ അങ്ങനെ. അതുപോലെ ആ ഈ ചേട്ടന്മാർ, ഈശായി അപ്പച്ചൻ്റെ 3 മൂത്ത മക്കൾ എന്ത് ചെയ്യും? ശൗൽ രാജാവിൻ്റെ കൂടെ സൈനികരെ കൊണ്ടെല്ലാം യുദ്ധത്തിന് പോകുമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഇവരെല്ലാം യുദ്ധത്തിന് പോകുമ്പോൾ നമ്മുടെ കുഞ്ഞ് ദാവീദ് എന്ത് ചെയ്യും? ആടിനെ മേയ്ക്കാൻ ദൂരസ്ഥലത്ത് പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം നമ്മുടെ ഈശായി അപ്പച്ചന് കുഞ്ഞ് ദാവീദിനോട് പറഞ്ഞു, മോനെ ആ നീ എന്ത് ചെയ്യണം? നീ പോയി എന്ത് ചെയ്യണം? നിൻ്റെ ചേട്ടന്മാരൊക്കെ യുദ്ധത്തിന് പോയിട്ട് അവർ അവിടെ പിന്നെ എങ്ങനെ ക്ഷേമമായി ഇരിക്കുന്നോ, അവർക്ക് സുഖമാണോ എന്നൊക്കെ ഒന്ന് തിരക്കിയിട്ട് വരാൻ പറഞ്ഞു. ആരോടാണ് പറഞ്ഞത്? ആ ദാവീദ് എന്ന് പറയുന്ന കുഞ്ഞ് ഇളയ മോനോട് പറഞ്ഞു. അപ്പം നമ്മൾ നമ്മുടെ ചേച്ചിയോ ചേട്ടനോ ഒക്കെ മുറ്റത്തോ അല്ലെങ്കിൽ റൂമിലോ ഒക്കെ പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ മമ്മി പറയത്തില്ലയോ അല്ലെങ്കിൽ പപ്പ പറയത്തില്ലയോ, മക്കളെ അച്ചാച്ചൻ എന്തിയാ നോക്കിയിട്ട് വന്നേ അല്ലെ ചേച്ചി എന്തിയാ നോക്കിയിട്ട് വന്നേന്ന് പറയത്തില്ലയോ? നമ്മളത് അനുസരിക്കാറുണ്ടോ? ഉണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ കുഞ്ഞ് ദാവീദിനോട് ആ ഈശായി അപ്പച്ചൻ പറഞ്ഞു, മക്കളെ നീ പോയി എന്ത് ചെയ്തു? നിൻ്റെ ചേട്ടന്മാരുടെയൊക്കെ ക്ഷേമങ്ങളൊക്കെ ഒന്ന് തിരക്കിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ കൊച്ചു ദാവീദ് എന്ത് ചെയ്തെന്നറിയാമോ? നമ്മുടെ അവൻ്റെ ചേട്ടന്മാരായ ആ 3 ചേട്ടന്മാരും സൈന്യവും ഒക്കെ പോയിരിക്കുന്ന അവരുടെ ക്ഷേമങ്ങളും ഒക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ നടന്ന് ഇങ്ങനെ പോവുകയായിരുന്നു. നമ്മുടെ കുഞ്ഞ് ദാവീദ് ഇങ്ങനെ നടന്ന് പോവുകയായിരുന്നു. അപ്പോൾ
അവിടെ ചെന്നിങ്ങനെ നോക്കിയപ്പോ ഉണ്ടടാ, നിങ്ങൾ നോക്കിക്കോണേ, ദാവീദിന്റെ ചേട്ടന്മാരെല്ലാം കൂടെ പേടിച്ച് കിടുകിടാന്ന്. നമ്മൾക്ക് വലിയ തടിയന്മാരും വലിയ ഗുസ്തിക്കാരെ കാണുമ്പോൾ നമ്മൾ പേടിച്ച് കിടുകിടാന്ന് വിറയ്ക്കത്തില്ലയും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മളിപ്പോ വഴിയിൽ അങ്ങോട്ട് സ്കൂളിലോട്ട് പോകാൻ നിൽക്കുമ്പോൾ വഴി യാത്രയല്ലേ, ഒരു വലിയ ഒരു തടിയൻ അവിടെ നിൽക്കും, നമ്മൾ കാണുമ്പോൾ പേടിച്ച് കിടുങ്ങി പോകത്തില്ലയോ. അതുപോലെ ഈ ദാവീദ് ബാലൻ്റെ, കുഞ്ഞു ബാലൻ്റെ ചേട്ടന്മാർ അച്ചാച്ചന്മാരെല്ലാം എന്ത് ചെയ്യുന്ന അറിയാമോ, സൈന്യമെല്ലാം പേടിച്ച് വരണ്ട് കിടുകിടാന്ന് പേടിച്ച് വിറച്ച് നിൽക്കുന്നു. അപ്പോൾ ദാവീദ് ഇങ്ങനെ നടന്നു നിന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ, നിങ്ങൾ നോക്കിക്കോണേ, വലിയ ഒരു തടിയും ഗുസ്തിക്കാരൻ ഇങ്ങനെ നിൽക്കുന്നു, വലിയ ഒരു തടിയും ഗുസ്തിക്കാരൻ ഇങ്ങനെ നിൽക്കുന്നു. അവൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ, ഇത്രയും വലിയൊരു കുന്തമുണ്ട്. അപ്പം നമ്മുടെ കൊച്ചു ദാവീദ് ഇങ്ങനെ നടന്ന് നടന്ന് ചെന്നപ്പോൾ ഒരു വലിയ തടിയനിങ്ങനെ നിൽക്കുന്നു, അവൻ്റെ കയ്യിൽ ഒരു കുന്തവും കണ്ടിട്ടുണ്ടോ, കുന്തം കണ്ടിട്ടുണ്ടോ, ഒരു പരിചയം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു, ഒരു തടിയനിങ്ങനെ നിൽക്കുന്നു. കണ്ടോ, പരിചയം കണ്ടിട്ടുണ്ടോ, നിങ്ങൾ മോള് കണ്ടിട്ടുണ്ടോ, ആ കുന്തം കണ്ടിട്ടുണ്ടോ, ആ ഇഷ്ടപ്പെട്ടോ. ഇത് പിടിച്ചിങ്ങനെ നിൽക്കുന്നു, ആരാണ് നിൽക്കുന്നതെന്ന് അറിയാമോ, അവൻ്റെ പേരെന്തായിരുന്നു അറിയാമോ മല്ലൻ്റെ, ആ ഗോലിയാത്തെന്ന് പറയുന്ന ഒരു തടിയ മല്ലൻ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൊച്ചു ദാവീദ് എത്രയേ ഉള്ളൂ, ദാ ഇത്രയേ ഉള്ളൂ, ടീച്ചർ ഒരു പടം കാണിച്ചു തരാം. തണ്ട കണ്ടോ, ഇതാണ് ഗോലിയാത്ത്. നമ്മുടെ കൊച്ചു ദാവീദ് എന്തു ചെയ്യും, ആ ഇത്രയേ ഉള്ളൊരു കുഞ്ഞു പയ്യൻ ഇവിടെ ഒരു ഭീമ തടിയേനി ഇങ്ങനെ നിൽക്കുന്ന കണ്ടോ, കുന്തവും പിടിച്ചു, ആ പരിചയമൊക്കെ പിടിച്ച് ദാണ്ട നിൽക്കുന്നത് കണ്ടോ. എല്ലാ ദാവീദിന്റെ ചേട്ടന്മാരൊക്കെ എന്താണെന്ന്, ആ മക്കൾ കണ്ടില്ലേ, നടക്കണ്ടേ, എല്ലാവരും കണ്ടേ, ആ കണ്ടോ, ആ ഇതാരാണ് ഗോലിയാത്ത്, ഇതാരാണ് നമ്മുടെ കൊച്ചു ദാവീദ്, കണ്ടോ, എല്ലാവരും പിക്ചർ കണ്ടോ, ആ നോക്കിയേ. ദാവീദ് ഇനിങ്ങനെ നോക്കിയപ്പോൾ ചേട്ടന്മാർ സൈന്യമൊക്കെ പേടിച്ച് കിടുങ്ങി വിറച്ച് നിൽക്കുന്നു. ഈ മല്ലൻ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഈ കുന്തമൊക്കെ ഉപയോഗിച്ച് എല്ലാത്തിനെയും അടിച്ച് വെയ്ത് വീഴ്ത്തി പടപടാന്ന് എല്ലാ സൈന്യങ്ങളെല്ലാം തോൽപ്പിച്ച് ഇങ്ങനെ ഇട്ടേക്കും. അപ്പം നമ്മുടെ കുഞ്ഞു ദാവീദ് ഇത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ ചെന്നപ്പോൾ എന്ത് ചെയ്തു, ചേട്ടന്മാരോട് ദാവീദ് പറഞ്ഞു, അയ്യോ ഇതെന്ത് പറ്റി, ഇതെന്തുമാണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പം അവിടുത്തെ അവൻ്റെ ചേട്ടന്മാർ പറഞ്ഞു, മോനെ ഇതുപോലെ വലിയൊരു മല്ലൻ വന്ന് ഞങ്ങളെ എല്ലാവരെയും തോൽപ്പിക്കുകയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ കുഞ്ഞു ദാവീദ് പറഞ്ഞ എന്താണെന്ന് അറിയാവോ, നിങ്ങൾക്ക് കേൾക്കണോ, അച്ചാച്ചന്മാരെ അച്ചാച്ചന്മാരെ പ്ലീസ് എനിക്ക് ഒരവസരം തരുമോ. അപ്പം നമ്മൾ പറയത്തില്ലയോ, നമ്മുടെ ചേട്ടന്മാരോടൊക്കെ നമ്മൾ വീട്ടിൽ ചിലപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈലൊക്കെ ഇല്ലാമോ, പ്ലീസ് ഇങ്ങോട്ട് തരുമോ അച്ചാച്ച എന്ന് ചോദിക്കുന്നത് പോണം. നമ്മുടെ കുഞ്ഞു ദാവീദ് എന്ത് ചെയ്തെന്ന് അറിയാമോ, അച്ചാച്ചന്മാരോട് പറഞ്ഞ് ആ എനിക്ക് ഒരവസരം തരുമോ അവനെ തോൽപ്പിക്കാൻ. അപ്പോൾ ചേട്ടന്മാർ പറഞ്ഞു, മോനെ വേണ്ട, അയ്യോ അവൻ്റെ അടുത്തോട്ട് പോവല്ലേ, ഞങ്ങൾ ഇത്രയും വലിയ ആളുകളായിട്ടും നമ്മുടെ സൈന്യത്തെയൊക്കെ അവൻ തോൽപ്പിച്ചിട്ടിരിക്കുക, മക്കൾ അങ്ങോട്ട് പോവണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാവീദ് പറഞ്ഞ് എനിക്കൊരു അവസരം തന്നേ പറ്റുമെന്ന് പറഞ്ഞ് ദാവീദ് നമ്മുടെ ശൗൽ രാജാവിൻ്റെ അടുത്ത് ചെന്ന് അനുവാദം വാങ്ങിച്ചു. രാജാവിൻ്റെ അടുത്ത് പറഞ്ഞ്, രാജാവേ എനിക്ക് ഒരവസരം തരുമോ ആ മല്ലനെ ഒന്ന് കൊല്ല. എന്തായിരുന്നു നമ്മുടെ മല്ലൻ്റെ പേര്? ആ ഗോലിയാത്ത്. ആ നമ്മുടെ മല്ലൻ്റെ അടുത്ത് നിൽക്കുന്ന കുഞ്ഞു ബാലൻ്റെ പേരെന്തായിരുന്നു? ആ ദാവീദ്. ദാവീദിൻ്റെ ജോലി എന്തായിരുന്നു? ആട്ടിടയനായിരുന്നു, മിടുക്കി ആട്ടിടയനെ ആട്ടിടയനായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തതെന്ന് അറിയാവോ, ഈ ദാവീദ് അനുവാദമൊക്കെ രാജാവിൻ്റെ അടുത്ത് വാങ്ങിയിട്ട് ദാവീദ് മല്ലനെ തോൽപ്പിക്കാൻ വേണ്ടി ചെന്നപ്പം ഈ തടിയ മല്ലൻ ഇങ്ങനെ വലിയ കുന്തവും പരിചയമൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുക. നമ്മുടെ കുഞ്ഞു ദാവീദിനെ കണ്ടപ്പം ഈ മല്ലൻ കിടന്ന് പൊട്ടിച്ചിരിച്ചു, ഇത്രയും ഞാൻ വലിയ ഒരു തടിയൻ്റെ കൂടെ ആന്നോടാ ഈ ഒരു പീക്കിരി ചെറുക്കം വരുന്നതെന്നും പറഞ്ഞ് ആ മല്ലൻ ദാവീദിനെ കണ്ടപ്പം കിടന്ന് പൊട്ടിച്ചിരിച്ചു. അപ്പോൾ ആ മല്ലൻ എത്രയുണ്ട്? ഇത്രയും വലിയ പൊക്കത്തിൽ അവന് കാണാൻ പോലും, ദാവീദ് ഇങ്ങനെ നിന്ന് നോക്കുക. ഈ ദാവീദിനെ കണ്ടിട്ട് മല്ലൻ പൊട്ടിച്ചിരിച്ചു. അപ്പോഴുണ്ടല്ലോ ദാവീദ് എന്താ പറഞ്ഞെന്നറിയാമോ, യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ എന്താണ് പറഞ്ഞത്? ഈ ദാവീദിൻ്റെ കൂടെ ആരുണ്ട്? ആ ദൈവമുണ്ട്. അവൻ എന്താണ് പറഞ്ഞത്? യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, അപ്പോഴത്തേക്കും ഈ മല്ലൻ കിടന്ന് അട്ടഹസിച്ച് ചിരിച്ചു, ഇത്രയും ആളുകളെ തോൽപ്പിച്ച എന്നെയാന്നോടാ ഈ ഒരു ഇത്തിരി പോകുന്ന പയ്യന് തോൽപ്പിക്കാനിരിക്കുന്നതെന്നും പറഞ്ഞു. ആ ആരാണ് കളിയാക്കി ചിരിച്ചത് മോനെന്ന് പറഞ്ഞേ? ആ ഗോലിയാത്ത് കളിയാക്കി ചിരിച്ചു. ആരെ കണ്ടിട്ടാണ്? ദാവീദിനെ കണ്ടിട്ടാണ്. വെരി ഗുഡ്. ആ അപ്പോൾ നോക്കിയേ, അങ്ങനെ നമ്മുടെ ഈ കൊച്ചു ചെറുക്കൻ എന്ത് ചെയ്തെന്ന് അറിയാമോ കുഞ്ഞു ദാവീദ്? അവനൊരു അഞ്ച് കല്ലെടുത്ത് അവൻ്റെ സഞ്ചിയിലിട്ടു. കൊച്ചു ഈ കവണയും എടുത്ത് സഞ്ചിയിലിട്ടിരുന്നു, ഇങ്ങനെ വെച്ചിരുന്നു.
എന്നിട്ട് ദാവീദ് ഇങ്ങനെ നടന്ന് നടന്ന് ആ മല്ലൻ്റെ അടുത്തോട്ട് വന്ന് നമ്മുടെ സഞ്ചിയിൽ നിന്ന് ഓരോ കല്ലെടുത്തിട്ട് കല്ലെടുത്ത് ഇതിലോട്ട് വച്ചിട്ട് ഇങ്ങനെ കറക്കി 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 എന്ത് ചെയ്തെന്നറിയാമോ? ആ ഇങ്ങനെ നിന്ന് ഉന്നം പിടിച്ചിട്ട് കറക്കി കറക്കി ഓരോറ്റ ഏറ് കൊടുത്തു, ഒറ്റ ഏറ് കൊടുത്തു. ആ ആരുടെ നേർക്കാണ് എറിഞ്ഞത്? ഗോലിയാത്തെന്ന് പറഞ്ഞ ആ മല്ലൻ്റെ നേർക്ക് നെറ്റിക്ക് നോക്കി ഉന്നം പിടിച്ച് ഓരോ ഒറ്റ ഏറ് കൊടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ മല്ലൻ എന്ത് ചെയ്തു? പട പടാന്ന് പറഞ്ഞ് തറയിലങ്ങ് വീണു. പടപടാന്ന് പറഞ്ഞു ആരാണ് വീണത്? ആ ഗോലിയാത്തെന്ന് പറയുന്ന ആ വലിയ മല്ലന് ഈ നമ്മുടെ കുഞ്ഞു ദാവീദ് കവണയ്ക്കകത്തു നിന്നൊരു കല്ലെടുത്ത് ഓരോ ഒറ്റ ഏറ് കൊടുത്തപ്പം പടപടാന്ന് അങ്ങ് തറയിൽ വീണു. അപ്പോഴത്തേക്ക് ആൾക്കാർക്കെല്ലാം ധൈര്യം വന്നു. ഉടനെ നമ്മുടെ ദാവീദിൻ്റെ കയ്യിൽ വേറെ ആയുധങ്ങൾ വല്ലതും ഉണ്ടോ? മല്ലൻ്റെ കയ്യിൽ എന്തൊക്കെയാണ് ഇരിക്കുന്നത്? കുന്തമുണ്ട്, പരിചയമുണ്ട്, വാളുണ്ട്, ഇതെല്ലാം ഉണ്ട്. നമ്മുടെ കുഞ്ഞു ദാവീദിൻ്റെ കയ്യിൽ 5 കല്ലുമുണ്ട്, ഒരു കവണയും ഉണ്ട്. നമ്മുടെ ഈ ദാവീദ് ഓരോ ഒറ്റ ഏറ് കൊടുത്തപ്പോഴത്തേ മല്ലൻ പടപടാന്ന് തറയിൽ വീണപ്പോഴേ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? ദാവീദ് ഓടി ചെന്ന് ആ കിടന്ന മല്ലൻ്റെ ആ പോക്കറ്റിൽ നിന്ന് അവൻ്റെ അവിടുന്ന് ആ പോക്കറ്റിൽ നിന്ന് വാള് വലിച്ചൂരിയിട്ട് അവൻ്റെ തലയങ്ങ് അറുത്തു, അവൻ്റെ തലയങ്ങ് അറുത്തു. അപ്പോഴത്തേക്ക് കൂടി നിന്നിരുന്ന ചേട്ടന്മാരും സൈന്യങ്ങളും എല്ലാം എന്ത് ചെയ്തു? കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ആരെയാണ്? നമ്മുടെ കുഞ്ഞ് ദാവീദിനെ. ഇത്രയും വലിയ സൈന്യവും ആ ദാവീദിൻ്റെ ചേട്ടന്മാരൊക്കെ ഉണ്ടായിട്ട് ദാവീദ് ആ മല്ലനെ അവർക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞോ? ഇല്ല. പക്ഷേ നമ്മുടെ കുഞ്ഞ് ദാവീദ് എന്താണ് പറഞ്ഞത്? യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അവൻ്റെ കൂടെ ആരുണ്ട് മക്കളെ? ആ ആരുണ്ട്? ദൈവമുണ്ട്. നമ്മുടെ കൂടെ എപ്പോഴും ദൈവമുണ്ടെങ്കിൽ നമുക്ക് ആരെയും തോൽപ്പിക്കാൻ സാധിക്കും. അങ്ങനെ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഈ ദാവീദ് അവൻ്റെ ആ മല്ലൻ്റെ തല അറുത്ത് കളഞ്ഞു. എപ്പോഴത്തേക്കും രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി അവനെ എല്ലാവരോടും എടുത്തു പൊക്കി ധാരാളം സമ്മാനങ്ങളെല്ലാം ആർക്ക് കൊടുത്തു? ദാവീദിന് കൊടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ഏത് സമയം ഏത് പ്രതിസന്ധിയിലും എന്താണ്, ദൈവത്തിൽ വിശ്വസിക്കുന്ന മക്കളാണെങ്കിൽ നമ്മൾക്ക് എപ്പോഴും ഏത് ആപത്തിലും ഏത് മേഖലയിലും നമ്മൾ പരീക്ഷയ്ക്കായാലും നമ്മൾ പിന്നെ പള്ളിയിലെ മത്സരങ്ങൾക്കായാലും എവിടെ നമ്മളോടുകൂടെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഏതാപത്തിലും നമ്മളെ എല്ലാവരെയും ആര് രക്ഷിക്കും? ദൈവം രക്ഷിക്കും, നമ്മുടെ യേശുപ്പച്ചൻ രക്ഷിക്കും. കാരണം എന്താണ്? നമ്മളെല്ലാവരും നമ്മുടെ യേശുപ്പച്ചൻ്റെ ഇഷ്ടമോനും മോളും ഒക്കെയാണ്. നമ്മുടെ കുഞ്ഞു മക്കളെ ആർക്ക് ഇഷ്ടമാണ്? യേശുപ്പച്ചന് ഇഷ്ടമാണ്. അതുകൊണ്ട് ഏതാപത്തിലും നമുക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്താണ് കഥയിൽ പഠിച്ചത്? ഇശായിയപ്പച്ചൻ്റെ ആ 8 മക്കളിൽ ഏറ്റവും ഇളയവനായിരുന്നു ആര്? കുഞ്ഞു ദാവീദ്. ദാവീദ് ആരെയാണ് തോൽപ്പിച്ചത്? മല്ലനായ വലിയ ഗോലിയാത്തിനെ തോൽപ്പിച്ച്. എന്തുകൊണ്ടാണ്? ഒരു ചെറിയ കല്ലും ഒരു കവണയും കൊണ്ട് അവനെ തോൽപ്പിച്ചു. ആരുടെ കയ്യിൽ നിന്നാണ് സമ്മാനങ്ങൾ വാങ്ങിയത് മോളെന്ന് പറഞ്ഞേ? ആ ശൗലിൻ്റെ രാജാവിൻ്റെ കയ്യിൽ. ശൗൽ ആരായിരുന്നു? രാജാവായിരുന്നു. ആ രാജാവിൻ്റെ കയ്യിൽ നിന്ന് ധാരാളം സമ്മാനങ്ങൾ ഒക്കെ വാങ്ങി അവന് നല്ല എല്ലാവരുടെ കയ്യിൽ നിന്ന് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി വീട്ടിലേക്ക് തിരികെ പോയി. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദാവീദിനെ പോലും നമുക്ക് ആ മാരെയും തോൽപ്പിക്കാനുള്ള ശക്തിയും ബലവും ഒക്കെ നമുക്ക് ആര് തരുമെന്ന് വിശ്വസിക്കണം? ആ യേശുപ്പച്ചൻ തരുമെന്ന് വിശ്വസിക്കണം. അപ്പോൾ എവിടെയും നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. കഥ ഇഷ്ടമായോ നിങ്ങൾക്ക്? കഥ നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായോ? മോൾക്ക് ഇഷ്ടമായോ? ആ വെരി ഗുഡ്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ കഥയിൽ വാക്യം പഠിക്കാൻ ഇഷ്ടമല്ലേ എല്ലാവർക്കും? കൂട്ടുകാർക്ക് വാക്യം പഠിക്കാൻ ഇഷ്ടമല്ലേ? ശരി, ടീച്ചറൊരു വാക്യം കാണിച്ചു തരാം. ടീച്ചർ ആക്ഷനിലൂടെ ഒന്ന് പറഞ്ഞു തരാം. എങ്ങനെയാണ്? ഇങ്ങനെ ദാവീദ് ഒരു കവണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്ത്യനെ ജയിച്ചു. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ആ മോളൊന്ന് പറഞ്ഞേ. പറയാൻ പഠിച്ചോ? മോൻ പറയാൻ പഠിച്ചോ? ഒന്നും കൂടെ പറയണോ വാക്യം? ശരി ടീച്ചർ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇങ്ങനെ ദാവീദ് ഒരു കവണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്ത്യനെ ജയിച്ചു. എല്ലാവരും പഠിച്ചു കഴിഞ്ഞോ? എല്ലാവരും മിടുക്കരാണല്ലോ. ആ വെരി ഗുഡ്. അടുത്ത ആഴ്ച ടീച്ചർ എല്ലാവർക്കും സമ്മാനം കൊണ്ടുവരുന്നുണ്ട്. മക്കളെ, ബാക്കി എല്ലാവരും പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ആ പടത്തിലെ ആ കളറ് നടിക്കാം. നോക്കിയേ, ഈ പടങ്ങൾ കണ്ടോ? കൊച്ചു ദാവീദ് താണ്ടേ ആടിനെ മേയ്ക്കുന്നതുണ്ട്, വലിയ ഗോലിയാത്ത് കുന്തം പിടിച്ചു നിൽക്കുന്നതുണ്ട്, ആ ദാവീദിൻ്റെ 3 ചേട്ടന്മാരും നിൽക്കുന്നതുണ്ട്. കണ്ടോ? ആ അപ്പോൾ നിങ്ങൾ നോക്കിയേ, എല്ലാവരും ഒന്ന് കളർ അടിച്ചേ. എല്ലാവരും കളർ പെൻസിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? കളർ പെൻസിൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എല്ലാവരും. ആ എല്ലാവരും ഒന്ന് കളർ അടിച്ചേ. മോക്ക് കളർ ഇല്ലയോ? ആ ടീച്ചർ തരാമല്ലോ. ആ എല്ലാവരും കളർ അടിച്ചേ. ആ നല്ല ഭംഗിയായിട്ട് അടിക്കണേ.
വെളിയിലെങ്ങും പോവാതെ നല്ല നീറ്റായിട്ട് അടിക്കുന്നവർക്ക് വെരി ഗുഡ് ഉണ്ട്. സ്റ്റാർ ഇട്ട് തരും ടീച്ചർ. ആ കളർ അടിക്കുന്ന കൊടുത്ത് ടീച്ചർ ബാക്കി ഒന്നും കൂടെ പറയട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോണം, കളർ അടിക്കുന്ന തെറ്റിപ്പോവരുത്. ആ ഇങ്ങനെ ദാവീദ് ഒരു കവണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്തീനെ ജയിച്ചു. ആ എല്ലാവരും പഠിച്ചു കഴിഞ്ഞല്ലോ, കളറടിച്ചോ ബുക്കി, കളറടിച്ചോ. ആ ഇനി ടീച്ചർ ചോദിക്കട്ടെ, ആ വയസ്സായ അപ്പച്ചൻ്റെ പേരെന്തുവായിരുന്നു? ആ ഇശായി. ഇശായി അപ്പച്ചന് എത്ര മക്കളായിരുന്നു ഉണ്ടായിരുന്നത്? 8 മക്കൾ. അതിൽ ഇളയ മോൻ്റെ പേരെന്തായിരുന്നു? ദാവീദ്. മിടുക്കി ദാവീദ്. ദാവീദിൻ്റെ എത്ര അച്ചാച്ചന്മാരായിരുന്നു യുദ്ധത്തിന് പോയിരുന്നത്? ആ 3 ചേട്ടന്മാരും സൈന്യം കൂടെ. ആര് ഏത് രാജാവിൻ്റെ കൂടെയായിരുന്നു യുദ്ധത്തിന് പോയിരുന്നെന്നാണ് പഠിപ്പിച്ചത്? ശൗൽ രാജാവിൻ്റെ കൂടെ യുദ്ധത്തിന് പോയിരുന്നു. ആ പോയ വഴി എന്താണ് കണ്ടത്? ആ അവിടെ നിന്ന ഒരു മല്ലൻ അല്ലേ, എല്ലാവരും തോൽപ്പിക്കാൻ വേണ്ടി നിന്ന മല്ലൻ്റെ പേരെന്തായിരുന്നു? ഗോലിയാത്ത്. വെരി ഗുഡ്. ഗോലിയാത്ത്. ഗോലിയാത്തിനെ തോൽപ്പിച്ചത് ആരാണ്? നമ്മുടെ കുഞ്ഞു ദാവീദ്. ആ കുഞ്ഞു ദാവീദ് എന്ത് എങ്ങനെയാണ് ഗോലിയാത്തിനെ തോൽപ്പിച്ചത്? കുഞ്ഞ ഒരു കവണയും ഒരു കൊച്ചു കല്ലും കൊണ്ട് അവൻ്റെ നെറ്റിക്ക് എറിഞ്ഞ് അവനെ കൊന്നു കളഞ്ഞു അല്ലേ. അപ്പൊ ജീവിതത്തിൽ അവൻ മിടുക്കനായി വിജയം നേടാൻ കഴിഞ്ഞില്ലേ? ആ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാ ചോദ്യങ്ങളും എല്ലാവരും പഠിച്ചു. ഇനി കളറടിച്ചു കഴിഞ്ഞോ? ടീച്ചർ ഒന്നും കൂടെ വാക്യം പറയട്ടെ, എന്തുവരുന്നു മനഃപ്പാഠം? ആ 1 ശമൂവേൽ 17:50. എല്ലാവരും ഒന്നും കൂടെ പറഞ്ഞേ, 1 ശമൂവേൽ 17:50. ഇങ്ങനെ ദാവീദ് ഒരു കവിണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്തീനെ ജയിച്ചു. വെരി ഗുഡ്. എല്ലാവരും വാക്യം പഠിച്ചല്ലോ. കളർ എല്ലാവരും അടിച്ചു കഴിഞ്ഞോ? ടീച്ചർ ഒന്ന് കാണിച്ചേ കളർ അടിച്ചത്. ടീച്ചർ കളർ അടിച്ചത് നോക്കിയ എല്ലാവരും നോക്കിയേ. ആഹാ, ഇതുപോലെ ഭംഗിയായിട്ടാണോ അടിച്ചേരുന്നത്? ആ വെരി ഗുഡ്. ഇപ്പോൾ നന്നായിട്ട് കളർ ചെയ്തിട്ടുണ്ടല്ലോ. വെരി ഗുഡ്. ടീച്ചർ ഇപ്പൊ സ്റ്റാറിട്ട് വരുന്നുണ്ട്, വെരി ഗുഡ് തരുന്നുണ്ട്. ആഹാ, ഒന്ന് നന്നായിട്ട് അടിച്ചോ. വെരി ഗുഡ്. സമ്മാനം കൊണ്ടുവരുന്നുണ്ട് എല്ലാവർക്കും. ആ വെരി ഗുഡ്. അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ കൊണ്ടുവന്ന് മമ്മയും പപ്പയും എല്ലാം കാണിക്കണം. നല്ല വൃത്തിയായിട്ട് എന്റെ പാഠങ്ങളെല്ലാം പഠിച്ച് അടുത്താഴ്ച വരണം. ശരി, കഥ ഇഷ്ടമായോ? ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാൻ എങ്ങനെയാ നമ്മൾ ഇരിക്കുന്നത്? എല്ലാവരും കണ്ണടച്ച് ആ കൈ കൂപ്പി മുട്ടുകുത്തി ഇരിക്കണം. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എല്ലാവരും കണ്ണടച്ചേ. ദൈവമേ, ഞങ്ങളുടെ ശക്തിയാലല്ല നിന്റെ ശക്തിയാൽ എല്ലായിടത്തും ഇടമുറിയാതെ അത് നടക്കേണ്ടത് നമുക്കിന്ന് ആവശ്യമാണ്. അതുകൊണ്ട് വളരെ താല്പര്യത്തോടെ ഈ ക്ലാസുകൾ നിങ്ങൾ കേൾക്കണമേ എന്ന് പ്രത്യേകം അറിയിക്കട്ടെ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുവെങ്കിൽ തീർച്ചയായും ഭദ്രാസന ചുമതലക്കാരെ അറിയിക്കണം. ഇപ്പോൾ 6ഉം 7ഉം പാഠങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാൻ തരുന്നത്. തുടർ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായത്തെ ആശ്രയിച്ച് തുടർന്ന് കൊണ്ടുപോകുന്നതിന് ആഗ്രഹിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു.